തമിഴ്നാട്ടിൽ നിന്ന് 10-20 വർഷം മുമ്പ് ചൂരൽമലയിലെത്തിയതാണ് റഫീഖ്. ചേർത്തുപിടിച്ച നാടും നാട്ടുകാരും ഒരൊറ്റ നാൾ കൊണ്ട് മാഞ്ഞുപോയി. തലനാരിഴയ്ക്കാണ് റഫീഖും കുടുംബവും ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഉരുൾപൊട്ടിയിറങ്ങിയ ഇടങ്ങളിൽ തൻ്റെ കൂട്ടുകാരുടെ വീടുകൾ തേടി ഇറങ്ങിയതാണ് റഫീഖ്. ഉരുളെടുത്ത് കല്ലും മണ്ണും കൂറ്റൻ പാറക്കൂട്ടങ്ങളും ഒക്കെ അവശേഷിക്കുന്ന ഈ ഇടങ്ങളിലെല്ലാം മനുഷ്യരുടെ അവശേഷിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരയുകയാണ് എല്ലാവരും. ഇവിടെ വിൻസെന്റ് ഒരാളും ഉണ്ടായിരുന്നു, ആ കുടുംബം അടക്കം പോയി. പിന്നെ അവരുകളൊക്കെ കാണാൻ കഴിയില്ല, അത്രേ ഉള്ളൂ. പിന്നെ അളക്കളുടെ ഒരുപാട് വീടുകളും ഉണ്ടായിരുന്നു, അവരുടെ കുടുംബം ഏട്ടൻ അണിയനായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ മുഹമ്മദ് അലീനും ഉണ്ടായിരുന്നു കുറച്ച് അപ്പുറത്ത്. അവരുകളൊക്കെ കുടുംബടക്കം പോയി. ഒക്കെ എല്ലാം നമ്മൾ കുടുംബം പോലെ കഴിഞ്ഞ ആൾക്കാരാണ്. ഒരു കല്യാണം ഉണ്ടെങ്കിലും അതിൽ മൊത്തം ഈ മുണ്ടക്കായി അട്ടമല ചുരമലുള്ള ആൾക്കാർ മൊത്തം അങ്ങനെ കുടുംബമായിട്ട് കഴിഞ്ഞ ഒരു ഏരിയവാണ്. ഒരു മറുപ്പണം ഉണ്ടെങ്കിലും അതുപോലെ കുടുംബമായിട്ട് കഴിഞ്ഞ ഏരിയവാണ്. ഇനി ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ആശ്വാസം കിട്ടുന്ന സ്ഥലം വേറെ എവിടെയും കിട്ടില്ല. പിന്നെ ഇതൊക്കെ ആയ സ്ഥിതിക്ക് ഞങ്ങൾ എവിടെ പോകാനും ഇങ്ങനെ ഓരോ ആൾക്കാരും ചിന്തിച്ച് അങ്ങനെ നടക്കണം. അന്ന് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരുന്നോ ഇത്രയധികം വലിയൊരു ആഘാതത്തിലേക്ക് പോവുകയാണ്? ഇവിടെ പൊട്ടിയത് നമ്മ ചൂരമുള്ള പള്ളിയില്ല, അവിടെയൊക്കെ വീടുകളൊക്കെ തരച്ചിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു 4 മണിക്ക് ഒരു പൊട്ടൽ കേട്ടപ്പോൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി വാതിലൊക്കെ തുറന്നിട്ട് ഇറങ്ങി നോക്കി. ആ ഭാഗം സേഫാണെന്ന് നോക്കിയിട്ട് പിന്നെ മക്കളൊക്കെ മെല്ലെ കയറ്റിട്ട് അങ്ങനെയാണ് മുകളിൽ ഒരു വീടും ഉണ്ടായി തരച്ചില്ല. അവിടെ പോയിട്ട് ഒരു 10-50 ആളും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പോയി നേരെ വെളുക്കിടവരേക്കും അവിടെ തന്നെ ഇരുന്നിട്ട് നമ്മളുടെ നെഞ്ചൊക്കെ മൊത്തം പൊട്ടി. നമ്മളുടെ വീട്ടിലിരുന്നതാണ് മനസ്സും ആകെ പേടിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ജീവനെ കയ്യിൽ പിടിച്ചിട്ടാണ് രക്ഷപ്പെട്ടത്. ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അതിന്റെ ആഘാതം, ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടം അതൊക്കെ തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് കുനിശ്ശേരിക്ക് ഒപ്പം സുധിഷ ധർമ്മൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് അവശേഷിക്കുന്ന റഫീഖ് അടക്കമുള്ള ആളുകൾ ആ മണിക്കൂറുകൾ ഓർമ്മിച്ചെടുക്കുന്നത്.